അസ്സലാമു അലൈക്കും. അപ്പം ഇങ്ങോട്ട് ഒക്കെയാണ് ഇനിയാളെ ഇന്ന് നമ്മൾ വന്നിക്കണത്. എത്താന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള മുതലെത്താൻ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ഇപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇത് ഇനിയാളെ കർമ്മത്തിയാണ്. ഈ കർമ്മത്തി ഇങ്ങനെ ഒറേ കെട്ടിയേക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മളായാലൊക്കെ തന്നെയാളെ ഇന്നലെ ഭയങ്കര കർമ്മത്തി മരം വീണ്. ഇന്നലെ ഒന്നല്ലിട്ടൊരു മൂന്നാല് ദിവസം ആയിക്കണ്. അപ്പം ഞാൻ ഈ കർമ്മത്തി മരം വീണപ്പം ഞാൻ അറിഞ്ഞിട്ടില്ല ചേട്ടാ, താത്ത എനിക്ക് കുറച്ച് കർമ്മത്തി കൊണ്ടുവന്ന് തന്നാ. കാരണം ഇടയ്ക്കിടയ്ക്ക് ചാറ്റിൻ്റെ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ കർമ്മത്തി മരത്തുമ്പോൾ പോയി കണ്ടൊരു കർമ്മത്തി എങ്ങനെയാണ് കൊണ്ടുവന്നാണ് ചാറക്കൽ. അപ്പം ഏതായാലും ഇന്നയാളെ ഈ കർമ്മത്തി കണ്ടപ്പോൾ ഞാനെത്തട്ടി ഇന്നലെ ഞാൻ അതുകൊണ്ട് നല്ലൊരു പെരച്ചി മിഞ്ഞാന്ന് ഞാനത് താഴ്ച്ചി, അതിൻ്റെ തലേന്ന് ഞാനത് അച്ചാറിട്ട് അങ്ങനെ അതിനാളെ ഇപ്പം ഞാൻ ഒരു രണ്ടെണ്ണം കൂടി ബാക്കിയിട്ട് ഇതുകൊണ്ട് ഞാൻ ഒരു മോഡൽ ചാറ് അങ്ങോട്ട് ഉണ്ടാക്കാൻ കേട്ടാ. ഈ മോഡൽ ചാറ് എന്ന് പറയാൻ ഈ ചാറ് നിങ്ങൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളിങ്ങനത്തെ ചാറ് വെക്കലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇന്നയാളെ ഈ ഒരു ചാറ് നിങ്ങൾ കൂട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാവും ഇത് എത്രത്തോളം രസമുണ്ടെന്ന്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ചാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങളൊരു രണ്ടോ മൂന്നോ ദിവസം ഈ ചാറ് തിളപ്പിച്ച് തിളപ്പിച്ച് കൂട്ടുമ്പോൾ രസം കൂടി കുടിഞ്ഞിണ്ടോ ഞ്ഞിണ്ടോ ഞ്ഞിണ്ടോ എന്ന് ചോദിച്ചു. അജ്ജാതി ചാറാണ് കേട്ടാ. അപ്പം ഞാൻ ഈ കർമ്മത്തിൽ നിന്നത്തെ കറ കളയാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കർമ്മത്തിൽ കുറച്ച് നേരം കൊത്തും, എന്നിട്ട് പിന്നെ തട്ടോ കർമ്മത്തി കറ കളയാൻ വേണ്ടിയിട്ട് നല്ലോണം അടുക്കിയാൽ കർമ്മത്തി കറ പോവും ചോദിച്ചു. എന്നാലോ കർമ്മത്തിമേലുള്ള ചളിയോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോവും ചോദിച്ചു. പിന്നെ തോലെത്തിയാൽ മതി, പിന്നെ തോലത്തിൽ കഴിഞ്ഞിട്ട് ഒന്നും കൂടി കെക മനസ്സപ്പുറത്തില്ലാത്തവർക്കും അതേമാതിരി തന്നെ നല്ലോ ആദ്യത്തെ കെകലെല്ലാം ചരിച്ചുകൊണ്ട് ആ കെകലൊരു പുറത്തില്ലാത്തവർക്കൊക്കെ പറ്റിയൊരു പരിപാടിയാണ്. ഒന്നും കൂടി കെകലിട്ടുക, അത് വേണോ വേണ്ടെന്നൊക്കെ നിങ്ങളെ തീരുമാനിച്ചോളൂ തീരുമാനിച്ചോളി. പിന്നെയുള്ള കാര്യത്തറി ഈ കർമ്മത്തി മണ്ണിയാൾ ഒരു ബസ്സും ഉണ്ടാവില്ല, അതാ പിന്നെ അതുകൊണ്ടുള്ള കോണം. നമ്മളിപ്പോൾ കർമ്മത്തി മരം എത്രയോ മേലല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു കേടും അതുകൊണ്ട് ഉണ്ടാവില്ല. ബസ് മാത്രമല്ല ഒരു എന്തെങ്കിലും എത്തും ഉണ്ടാവില്ല കേട്ടോ, ചളി തെറിച്ച് എത്തും ഉണ്ടാവില്ല. പിന്നെ ഈ ചളി ഇത് വീണിരുന്നിക്കണേ, വീണിരുന്നുകൊണ്ട് മരത്തുമ്മലിന്ന് ആ നിലത്തോക്കാണ് വീണപ്പുള്ള ഒരു മണ്ണും പിന്നെ ഇതൊക്കെ ഉള്ളു. അപ്പം മുഖാത്ത കർമ്മത്തിയാണ് കേട്ടോക്കെയാണ് നല്ലയുള്ള അമ്മ കർമ്മത്തി തന്നെയാളെ. ഇതുകൊണ്ട് കുറച്ച് പൂളിയും കുറച്ച് ചേമ്പും കുറച്ച് ചേമ്പും നാളൊക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ടാണ്ട് കൂട്ടാൻ വെച്ചാണ്ടല്ല, അത് എന്ത് രസമുണ്ടാവും. ഇനിയിപ്പോൾ ചേമ്പും ചേമ്പും നാളൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് പൂളല്ലാതാപ്പുള കുഴപ്പം. അപ്പോൾ ഇതൊക്കെയാണ് ഞാനേ ഇതിൻ്റെ കുരുവൊക്കെ കാണും. ഞാൻ കുരു ഉണ്ണിയാളെ ഒരുപാട് കുരു എന്ന് ഞാൻ കുറച്ച് കുരുള്ള ചക്ക എത്താണ് വൽക്ക ചക്ക കുരു എന്നാണ് പറഞ്ഞത് കർമ്മത്തിയാണേ. അപ്പോൾ തോനെ കുരുളാകുമ്പോഴത്തെ അറിയോ ഒന്നായിട്ട് നമ്മൾ മാലറ്റെ പൊട്ടി വിൽക്കണ മാതിരി മുത്തുപോലെ ഒന്നായിട്ടാണ് തെറിച്ചും. പിന്നെ അടിച്ചേരിയാൽ അങ്ങട്ടിയാടി ഇങ്ങട്ടിയാടി കുറച്ച് കുരുവാകുമ്പോൾ നല്ല സുഖമാണ്. പിന്നെ ചില കർമ്മദിവസം കാണാൻ നമ്മൾ വെട്ടുമ്പോൾ അതിനുള്ള കുട്ടി അതിൽ കുരുണ്ടാവില്ല, പക്ഷേ അതിനുള്ള കാണാൻ ഒരു കുട്ടി അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതിലിപ്പോൾ അതൊന്നും ഇല്ല, ഇത് നല്ല ഒന്നാം നമ്പർ കർമ്മത്തി തന്നെയാളെ. ഇത് ഇന്നലെ താഴ്ചപ്പം എന്തോ രസമെന്ന് അറിയോ, അതേമാതിരി തന്നെയാളെ ഇത് ഞാൻ ആ ഒരു വരുതിന സാധനം ഇല്ല അമ്മ വരുതി കാണേണ്ട ഒരു പേരച്ചിന് അതിൻ്റെ വീട് ഞാൻ ഇട്ടിട്ടില്ല. വീടെടുക്കാൻ ഞാൻ ചിലതൊക്കെ നമ്മളെ കൂട്ടുകാർക്ക് അമ്പാട് വരുതൊക്കെ തന്നെയാളെ കർമ്മത്തിയാണ് ഒന്നും കൂടി കെഗീക്കണ്. എനിക്ക് ഒരു അത്ര കണ്ട് മനസ്സ് പിടിച്ചിട്ടില്ലേ, അപ്പോൾ ഞാൻ ഒന്നും കൂടി നല്ലോണം കെഗീട്ടാ. എന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് ഈ ഒരു കോലത്തിലായിട്ടത് നിർക്കണത്. അപ്പോൾ ഇന്നയാളെ ഞാൻ ഇത് ഇങ്ങനെ അല്ലട്ട് ഞാൻ പെരിയ കടത്തിന് നമ്മൾ എത്താണ് നമ്മൾ ആ വരുതിന സാധനം ചെയ്യുമ്പോൾ പിരിപിരിയായിട്ട് വരുത്തിക്കാണ്ട് നമ്മൾ സാധാരണ കേബേജൊക്കെ വെക്കണ മാതിരി കേബേജൊക്കെ പെരിയക്കണമാതിരി കുറച്ച് പച്ചവളും വെള്ളുള്ളിയും ചീരുള്ളിയും ഒക്കെ കൊണ്ട് ചതിക്കാണ്ട് തേങ്ങയും കൂടി ചതിക്കാണ്ട് ഇന്നയാളെ കടകിൽ വറുത്തുകാണ്ട് ഇതാണ്ടിട്ടൊന്ന് ഇളക്കിയാൽ പിന്നെ കേബേജൊക്കെ അവിടെ നിൽക്കുള്ള അമ്മ അതിൽ സാധനമാണ്. അപ്പോൾ അതിന് അത് ഉണ്ടാക്കിയിട്ട് എന്നാലും അതേമാതിരി ഓരോ ദിവസം ആയിട്ട് ഏതായാലും കർമ്മത്തിൽ കഴിച്ചാണ്. പിന്നെ പക്ഷേ ഈ ഒരു ചാറപ്പ് പിന്നെ എനിക്ക് നിങ്ങൾക്ക് കാട്ടിത്തരണം തന്നെ ഒരു തോന്നൽ. അപ്പം ഞാൻ എന്നാണ്ട് കാട്ടിത്തരാൻ ഇയാളെ. പിന്നെ പറഞ്ഞാൽ നുറുക്കലൊക്കെ നിങ്ങളെ തൃപ്തിക്കനുസരിച്ച് നുറുക്കിക്കോളിട്ടാ. ഈ ഒരു കോലത്തിൽ മാണെങ്കിൽ നുറുക്കിക്കോളി. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാണെന്നുണ്ടെങ്കിൽ വേറെ കോലത്തിലും നുറുക്കിക്കോളി. നമ്മൾ സാധാരണ നമ്മൾ കൂട്ടാനിൽ കിടക്കാൻ ഇടക്കുകയാണെങ്കിൽ ഒരു സൈഡായി ഇങ്ങനെ ചത്തലാണല്ലോ, താഴ്ചയാണെങ്കിലും അങ്ങനെ തന്നെ ചെത്തല്. പക്ഷെ നമ്മൾ ചാറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള നുറുക്കൽ. പിന്നെ ഓരോ ഭാഗത്തേക്ക് ഓരോ നുറുക്കലാണ് ഇന്നയാൾ ഓരോ ഭാഗത്തേക്ക്. അതേമാതിരി തന്നെ കർമ്മത്തിക്കും പേര് ഓരോ ഭാഗത്തേക്ക് ഓരോ രീതിയാണല്ലോ. ചിലവർ ഇതിന് പറയും കർമ്മൂസ, ചിലവർ പറയും കറുത്തക്കായി, ചിലവർ അറിയും എത്താ, പിന്നെ ഇതൊക്കെ പറയും. പിന്നെ ചിലവർ പപ്പായ അറിയും, പപ്പായ എന്ന് പിന്നെ പറയുന്നത് ചുരുക്കമാണ് നമ്മളെ പോലത്തെ ഉള്ള അധികം കർമ്മൂസ കർമ്മത്തി അങ്ങനെ അങ്ങനെയാണ്. ഏതായാലും ഇന്നയാളെ ഞാൻ ഇതിന് കർമ്മത്തി എന്നാട്ട് പറയലേ. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും നാട്ട് കർമ്മത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഇയാളെ. പക്ഷെ പറയും ആ വേങ്ങര ഭാഗത്ത് എത്താണ് ആ തിരൂരങ്ങാടി ഭാഗത്തൊക്കെ കർമ്മത്തി എന്ന് പറയും. തിരൂർ ഭാഗത്ത് നിന്ന് പറയാൻ എനിക്കറിയില്ല. ഏതായാലും നമ്മളാ ഭാഗമാണ് അതൊക്കെ ഒക്കെ പറയണ പോലെ തന്നെയാണ്. പക്ഷെ കർമ്മസക്കായി നട്ടി മുറയൊരു ഭാഗത്തൊക്കെ പറയലേ. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നയാളെ ചെറുപ്പത്തിലേ പറഞ്ഞാലേ പറയുക. അപ്പോൾ അതുകൊണ്ട് കർമ്മത്തിൽ നിന്നാണ് പറയല് വേ ആണ്ടിട്ട. പിന്നെ ചിലപ്പോൾ കർമ്മസ എന്നൊക്കെ പറയും, കാരണം കുറേയൊക്കെ കാലമാകുമ്പോൾ നമ്മളും കുറേ കോലം മാറുമല്ലോ. അപ്പോൾ ഏതായാലും ഇന്നയാളെ ഈ കർമ്മസിക്ക് ഞാൻ ഇട്ട് കൊടുക്കണം എത്താന്ന് വെച്ചാൽ,
ഈ മുളപ്പൊടി ഇടുന്നുണ്ട്, പക്ഷേ ഉള്ളി വലിയുള്ളി അതേമാതിരി തന്നെ ചീരുള്ളി, പിന്നെ എന്താണ് കൊത്തമ്പാലിപ്പൊടി, അമ്മാതിരി മുതലും ഒന്നും അത് ഇടില്ല. ഇതൊരു പ്രത്യേക പെപ്പാണികളെ, ഇതിക്ക് അങ്ങനെ ഒന്നല്ല ഇടേണ്ടി, ഇത് ഞാൻ അങ്ങനെ ഉണ്ടാക്കണേ. അപ്പം ഇങ്ങോട്ടൊക്കെയാണ് ഇതിക്ക് ഞാൻ രണ്ട് പച്ചോള്, അത്യാവശ്യം എരുള്ള മുള ആണെങ്കിലും കൂട്ടിയിട്ട് അത് രണ്ടെണ്ണം ഞാൻ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ മുളപ്പൊടി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് പച്ചോള് ഇട്ടോളിട്ടാ, അപ്പോഴാണ് ഇത് രസം കിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഇന്നയാളെ മുളപ്പൊടി ഇടാൻ ഞാൻ വല്ലാത്തൊരു പൂർത്തിയായിടാ, അത് എത്താന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഈ കൊത്തമ്പാലിപ്പൊടി അല്ല മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു അര സ്പൂണ് കൊത്തമ്പാലിപ്പൊടി ഇട്ടിട്ടില്ല കേട്ടാ. പിന്നെ അതേമാതിരി തന്നെ കുറച്ച് മുളപ്പൊടി, ഒരു അര സ്പൂൺ മുളപ്പൊടി ഇടുന്നുണ്ട്. എത്താന്ന് വെച്ചാൽ എനിക്ക് ആ മുളപ്പൊടി ഇടുമ്പോഴാണ് ആ ഒരു സുഖം അങ്ങോട്ട് കിട്ടുള്ളൂ, അതുകൊണ്ടാണ് മുളപ്പൊടി ഇടുന്നത്. അല്ലാതെ മുളപ്പൊടി ഇടാതെ പച്ചവെള്ളം ഇട്ടുകൊണ്ട് തേങ്ങ അരച്ച് വെച്ചാൽ നല്ല രസമാണ്, പക്ഷേ ആ ഒരു രസമാണെങ്കിലും നല്ല ചൊറുക്കാണെങ്കിലും അതിൻ്റെ കളർ വലിയ തീർപ്പത്തി, ഒരു ഇളം കളർ, ഒരു ഇളം പച്ച ഇളമഞ്ഞ പോലെ നിൽക്കുക കാണുമ്പോഴേ. കുറച്ചൊരു മുളപ്പൊടി ഉണ്ടാകുമ്പോൾ ഒരു നിറമാറ്റം കിട്ടുക, ചാറല്ല ഇനിയാളെ. അപ്പോൾ അതുകൊണ്ടാണ്, പക്ഷേ ചിലവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയാണല്ലോ കടുക്ക് കുറത്താൽ നല്ല രസമായിട്ടേ, കുറച്ച് മോരോ തൈരൊക്കെ ഇട്ടാൽ നല്ല രസമാണ് പച്ചവെള്ളം ഇട്ടുകൊണ്ട് മുളപ്പൊടി ഇടാതെ. പക്ഷെ ഞാനിപ്പോൾ ഈ മോരൊന്നും പാരാതെ വേറെ വെപ്പാണ്, അതുകൊണ്ട് തന്നെ അങ്ങോട്ടൊക്കെ ഞാൻ ചട്ടിയിലാട്ട തീം വെച്ചിരിക്കുന്നത്. നിങ്ങൾ കുക്കറിലുമാണ് ഉണ്ടാക്കിയുള്ളൂ ഇനിയാളെ, പക്ഷെ എനിക്ക് എത്ര കുക്കറിൽ വെച്ച ഈ കറമത്തിക്കായ ഇങ്ങോട്ട് പാറ്റ് കറമത്തിക്കാണ് പറ്റ അങ്ങോട്ട് ഓടിയും. അപ്പം എനിക്കത് ഇങ്ങനെ ഓഡ് ചെയ്ത് നോക്കിയാണ് ഈ ഒരു ബേലാണ് ഞാൻ ഇതാക്കാൻ നിൽക്കുന്നത്. നോക്കിയാണ് ഒന്നും ഇങ്ങോട്ട് ഒതുങ്ങണം, അത്ര മതി. അപ്പോഴാണ് ആ കർമ്മത്തിക്കാണ്ട് നമുക്ക് തിന്നുമ്പോൾ നല്ല രസം ഉണ്ടാകുക. ഞാൻ ഇന്നയാളെ ചാറക്കുമ്പോൾ തോന കർമ്മത്തൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നിൽക്കണം, ബാക്കി ഞാൻ ചീന്തി അവിടെ ഇടും. എന്നാൽ അതിൻ്റെ ആ പുളിയും ഇതെല്ലാം കൂടി തട്ടിക്കാണ്ടുള്ള വെന്ത് തേങ്ങ കശന്നിട്ട് ആ വാല്യ കണ്ടങ്ങോട്ട് തിന്നുമ്പോൾ എന്തോ രസമാണ്. കേൾക്കുമ്പോൾ അങ്ങൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഇവളെ ഒരു പിരാന്ത് കർമ്മത്തിക്കാണ്ടൊക്കെ ഇങ്ങനെ തിന്നേന്ന്. എനിക്കിഷ്ടം ഇന്നയാളെ കർമ്മത്തിക്കാണ്ട് നല്ല രസമാണ് കേട്ടോ, ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമല്ലേ. ഏതായാലും ഉണ്ണികളെ ഇങ്ങോട്ട് നോക്കിയാണ് ഞാൻ ഇതൊക്കെ ആകുമ്പോൾ തന്നെ ഈ തേങ്ങ കുറച്ചെടുത്ത് കാണുന്നൊരു ചരിഞ്ഞ് കാട്ടിട്ട് ഒരുപാട് തേങ്ങ അരക്കണേ, ഞാൻ കുറച്ച് തേങ്ങ അരക്കണുള്ളൂ. കർമ്മത്തി ചാറ്റിക്കൊക്കെ എപ്പോഴും ഒരു രസം തേങ്ങ കുറച്ച് കാണ്ട് ചാറക്കുമ്പോൾ ഒരു തേത്രളായി നിൽക്കണം, അല്ലാതെ ആ കുറുന്നാനുള്ള ചാറാകരുത്, ഒരു തേത്രള്ളം. ആ ഒരു തേത്രവെള്ളം ഇങ്ങനെ ചോറ്റി പാർന്ന് വെച്ചുമ്പോളാണ്, പക്ഷേ അതിക്കുള്ള ഇപ്പ് പുളിയൊക്കെ പാകാവും വേണം, കുറച്ച് തേങ്ങ അരക്കും വേണം. നല്ല കർമ്മത്തിൽ കണ്ട കുറേ മാണേനും എൻ്റെ ഇഷ്ടമായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് കർമ്മത്തിയും തോന തേങ്ങി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയോളി, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. പിന്നെ അതേമാതിരി തന്നെയാളെ ഇതിക്ക് പുളി ഇട്ട് കൊടുക്കണം കേട്ടാ. നിങ്ങൾ നല്ല തണു നല്ലീരെന്നാണ് പറഞ്ഞത്, പുളിക്ക് പകരം മോരോ തൈരോ മാണേ പകർന്ന് തോളി. പക്ഷേ ഈ ഒരു കർമ്മത്തി ചാറ്റൊക്കെ കൊമ്പളങ്ങാൻ്റെ അതിൻ്റെ എപ്പോഴും രസം പുളിയാട്ടെ എനിക്ക്. പക്ഷെ ഞാൻ ഉണ്ടാക്കാൻ കേട്ടോ മോരും തൈരൊക്കെ പകർന്നുകൊണ്ട് രസം തന്നെയാണ്, പക്ഷെ ഇത്ര രസം ഇങ്ങോട്ട് തോന്നണില്ല കേട്ടോ എനിക്ക്, അതുകൊണ്ടാണ്. അപ്പം ഈ പുളി ഞാൻ ഒരു എത്ര ഉണ്ടാവും, ഒരു ചെറുനാരങ്ങാനും വലുപ്പത്തിൽ പുളി, ആ ഒരു പുളി ഞാൻ കുറച്ച് നേരത്തേ വള്ളത്തിട്ട് വെച്ചിന്. കാരണം പുളിയൊക്കെ വള്ളത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പുളിമേ തന്നെ പുളിയുണ്ടാവും, എത്ര നമ്മൾ പിഴിഞ്ഞിട്ടും കാര്യമുണ്ടാവില്ല. അപ്പം ഇങ്ങോട്ട് നോക്കി എന്നാൽ ഒരു കാക്കച്ചി വന്നിക്കണേ, ഈ കാക്കച്ചി ഇങ്ങനെ കാക്കച്ചാളും കിളിയാളും ഇനിയാളെ എത്തിങ്ങനൊക്കെ തിന്നാൻ കൊടുത്തിട്ട് ഈ മതിൽമേല അങ്ങനെ വന്നിക്കും. എന്നിട്ട് ഇപ്പം ഇന്നലത്തെ ഒരു വീഡിയോയിൽ നമ്മളെ കൂട്ടുകാർ ചോദിച്ചിരുന്നു, കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു, എത്ര മയുമ്പോൾ കാക്കച്ചാളും കിളിയാളും നിലവിളി എന്തൊരു ഇതാണ്, കാക്കച്ചാളും കിളിയാളൊക്കെ നിലവിളി പോയി ഒന്നേ കിട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയാളെ ഇവിടെ ഒരു പഞ്ചു ടെമ്പോട്ടും ഉണ്ട് കാക്കച്ചാളും കിളിയാളും. ഇപ്പം എല്ലാവർക്കും കുറച്ച് കാക്കച്ചാളും കൊടുത്ത് തിന്നാനേ, അപ്പം ഇവന് കിട്ടിയിട്ടില്ല, അപ്പോൾ ഉടനെ പേരാണേ കാരണം. അപ്പോൾ അതിന് കിടന്ന് കാണ്ട് തകുകയാണ്. അപ്പോൾ ഏതായാലും ഈ ചാറുമണിയാണ് കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും കാക്കച്ചി കൊടുന്നോട്ടെ, അതിനൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അത് നിലവിളിച്ചിട്ട് വെച്ചാൽ ആട്ടണം. ഏതായാലും പുളി ഇങ്ങോട്ട് പിഞ്ഞായിരുന്നു കുറച്ച് ഇപ്പൊക്കെ ഇട്ട് കാണ്ടേ. ഇതിക്ക് ഞാൻ പുളി ആദ്യം ഇട്ടിട്ടില്ല കേട്ടോ, പുളി ആദ്യം ഇടരുത്, അതേമാതിരി തന്നെയാളെ ഇപ്പു ആദ്യം ഇടരുത്. ഇപ്പു ആദ്യം ഇട്ടാലേ ഈ കർമ്മത്തിയൊക്കെ പണിയാവേ. ഞാൻ ഏത് സാധനം വെക്കുകയാണെങ്കിലും പിന്നെ ചാറിട്ട ചാറിൻ്റെ മുരിങ്ങാക്കായി ചാറ് വെക്കുകയാണെങ്കിൽ പരിപ്പ് ഒക്കെ വെക്കുകയാണെങ്കിൽ ഒരുവിധം ബന്ധിൻ്റെ ശേഷം ഞാൻ ഇപ്പിടലുള്ളൂ. എന്നാൽ പിന്നെ എത്താ അറിയോ, വേണ്ട ബന്ധിട്ടു അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊല്ലിച്ചു ഇപ്പ് തട്ടി ഇപ്പും പുളിയൊക്കെ തട്ടിയാണ് ഞാൻ അതുകൊണ്ട് കൊല്ലിച്ചു. തക്കാളി ചാറും മീൻചാറും ഇല്ലല്ലത്, ഇമ്മ എത്ത മുതലൊക്കെ വേഗനെ കുറച്ച് നേരം വേണ്ടേ. പിന്നെ കുക്കറിലാൻ വേഗം പോവും, പക്ഷേ കുക്കറിനാട്ടി രസം നമ്മൾ ഈ ഇതാട്ട ചട്ടിയാണ്. അപ്പം ഞാനിതൊന്ന് മൂടി വെച്ച് കിട്ടണേ, മൂടി വെച്ച് കാണും ഒന്നും ഇങ്ങോട്ട് ഒതുങ്ങട്ടെ. അപ്പോൾ തന്നെ ഇന്നയാളെ കാക്കച്ചിനൊന്ന് ആട്ടട്ടെ, ഞാൻ തൂരുന്ന ഒലുള്ളി അറിയാം. കാക്ക നാട്ടിയിട്ടൊന്നും കാര്യം ചരല് എരിയേണ്ടിയിരുന്നു എനിക്ക് തോന്നണേ. ചിലപ്പോൾ എന്നെ കാണാൻ മണ്ടി എന്നെ കാണുമ്പോൾ തന്നെ മണ്ടി പോവും ചേച്ചിക്കട്ടാ, എത്താന്നാവോ ഏതായാലും നോക്കട്ടെ. കാക്കച്ചൊക്കെ പോറി ഇന്നയാളെ, ഇന്നെ അങ്ങോട്ട് കാണാനായിട്ടല്ലാതെ തന്നെ കാക്കച്ചി പോറി മക്കളെ. ഈ വീഡിയോ ഇട്ട് വരുന്നുണ്ടപ്പോഴേ അതിനെ പേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നേരം പുലത്തോടുമ്പോൾ ഒക്കെ അത്യാവശ്യം നല്ലൊരു വെയിലിൻ്റെ ഒരു നാളൊക്കെ ഉണ്ടേന്. ഇപ്പം എത്തുന്നാവും വെയിലിൻ്റെ ഒരു ദിവസനാട്ടും കാണില്ല, ഒരു മായൻ്റെ ഒരു കോറി പിടിച്ചൊക്കെ എത്തിയണേ. ഇപ്പം മായാലും വെയിലായാലൊക്കെ കണക്കന്നെ തന്നെയാളെ, അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ തിരുമ്പി നിൽക്കാനൊന്നും
ഇപ്പോൾ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. ഇനിയിപ്പോൾ ഏത് സ്ഥലം ഇങ്ങനെ മെഷീനിലിട്ടുകാണ്ട് ഈ ഇത് കണ്ടാണ് ഇനിയാളെ അതിന് ഞാനേ എത്താണ് ബിസ്ക്കറ്റ് ഇത് മാണെന്നാണ്. അപ്പം ഞാനേ ഒരു പാത്രത്ത് വെച്ചെടുത്തീനി 37 പതൊക്കെ തിന്ന് കുറച്ചിട്ട് കാണാം. അപ്പോൾ ഒന്ന് മൂത്തച്ഛൻ്റെ പേരെ കുട്ടിയാണ്. അപ്പോൾ ആ ചെറിയ കുട്ടീൻ്റെ അതിൻ്റെ പൈത്തലാണ്, കാന്തം പോലാണ് പോയത്. പിന്നെ കാണാമല്ലേ, സ്കൂളിൽ നിന്ന് പരീക്ഷയാണ്, പഠിച്ചാനൊക്കെ ഉണ്ട്, കുറേയൊക്കെ പഠിച്ചിരിക്കണേ. അപ്പോൾ ആ പറഞ്ഞിട്ടും അത് പോയി. അപ്പോൾ ഇതൊക്കെയാണേ, നമുക്ക് തേങ്ങ അരക്കണ്ടേ. തേങ്ങ അരക്കാൻ വേണ്ടി ഞാൻ നേരത്തെ തേങ്ങ എന്നെ നിങ്ങൾ കണ്ടുകണം, ജന്യാളങ്ങളും മറന്നാ, അതിൻ്റെ അടി കൂടി കാക്കച്ചും പൂച്ചൊക്കെ വിരലൊക്കെ മറന്നാ. അപ്പോൾ ഏതായാലും കണ്ടു നോക്കിയാണ്, ഇനി ഞാൻ വെള്ളുള്ളി തീക്കണില്ല, ചീരുള്ളി മാത്രം ഇപ്പിട്ടിട്ടുള്ളൂ. വെള്ളുള്ളി തീക്ക് മാണം, പക്ഷേ ഇതൊന്നും കൂടെ ഒതുങ്ങട്ടെ തേങ്ങ. അപ്പം നേരത്തെ ചാറ്റൊക്കെ പുളി ഇടുന്നതിനോട് പറഞ്ഞാലും ഒരു ഈ തേങ്ങയിൽ ഇപ്പം തന്നെ ആണ് ആ വെള്ളുള്ളി ഇട്ടുകാണ്ടാണ് അരച്ചിരുന്നെങ്കിൽ ഇനിയാളേ വെള്ളുള്ളിക്ക് ഒരു കാച്ചിലും ഇങ്ങോട്ട് വരും. അപ്പോൾ അത് ചരിച്ചാണ്ട് ഇപ്പം കൊണ്ടു കഴിഞ്ഞാൽ ഞാൻ തീക്കുന്ന നല്ലീരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലീരം പിന്നെ ഇപ്പം തന്നെ മാണം, നല്ലീരം ചീരുള്ളിയൊക്കെ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുക. പക്ഷേ വെള്ളുള്ളി മാത്രം തേങ്ങ കുറച്ച് കുറേണ്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക. അപ്പോഴാണ് ആ ഒരു വെള്ളുള്ളി കായാതൊക്കെ ഉള്ളൂ. അപ്പോഴാണ് നമ്മൾ ചാറ്റിന് നല്ലൊരു ചാത് വരുള്ളൂ കേട്ടോ. അപ്പം കൊണ്ടു വയ്ക്കുകയാണേ, ഞാൻ തണുത്തൊക്കെ ഇട്ടുകാണ്ട് ഇനി ഞാൻ വെള്ളം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ ചാറിലാകുമ്പോൾ അത്ര വേണ്ട അരിയും പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ തേങ്ങ ഉണ്ടെങ്കിൽ ആ വെള്ളം പറഞ്ഞ് അങ്ങനെ ഭൂ നെല്ലിയാണ് മൂടിയാണ് പൊന്തും ചേച്ചു. അപ്പോൾ അങ്ങനത്തെ കൂലുമാലുണ്ട്. ഏതായാലും കൊണ്ടു വയ്ക്കുകയാണെങ്കിൽ കുറച്ചൊന്നും തേങ്ങ ഉണ്ട് ഇതിൽ, ഇത്രയൊന്നും ഞാൻ ഇതിലിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വെള്ളം ആവശ്യത്തിനായിട്ട് പാർന്നിട്ട് രണ്ടു മൂന്നട്ടാക്കി പാർന്നുകൊണ്ട് നോക്കിയിരിക്കണേ. അപ്പോൾ തേങ്ങാരമൊക്കെ കഴിഞ്ഞ് തന്നെയാണ്, തേങ്ങാരമൊക്കെ കഴിഞ്ഞ് ഇനി ഇതൊക്കെയാണ് ഈ കർമ്മോസിക്ക് ഇതാണ്ട് തേങ്ങ ഉണ്ട് പാർന്നു കൊടുക്കണം. അത്ര പണിയുള്ളൂ തേങ്ങ പാർന്നു കൊടുക്കുക. തേങ്ങ പാർന്നു കൊടുക്കുമ്പോൾ തേങ്ങ അരവ് നല്ല കുറുക്കിയല്ല അരച്ചിന്, അതുകൊണ്ട് തന്നെ പച്ചത്തേങ്ങയും കൂടി ഉണ്ട്. ആയതുകൊണ്ട് ഇനി ഇതിക്ക് ഇങ്ങനെ കുറുക്കി കുറുക്കി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് തോന വെള്ളം മിക്സി ചാറും ചുവറ്റിയാണേക്ക് പാർന്നിട്ടാ. എന്നിട്ടിപ്പോൾ തിളക്കലൊക്കെ കഴിഞ്ഞ് എടുത്ത് വെച്ച് പിന്നെ ഞാൻ നോക്കിയാണെങ്കിൽ ഞാനേ ഒന്ന് വറവിടുകയാണ്. വറവിടണേൽ ഇപ്പം എത്തൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ കടകിലാണ് വറവിട്ടത്. അതേമാതിരി തന്നെ ചീരുള്ളിയല്ല അത്താണ് കടകിലാണ് വറവിട്ടത്. ഉണക്കലുള്ളി, ഉണക്കലുള്ളി, കടക്, കരിവേപ്പിൻ്റെ ഇല, പിന്നെ ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണി. വെളിച്ചെണ്ണി വറവിട്ടാലിട്ട് തന്നെയാണ്, അപ്പോഴാണ് രസം. അതെല്ലാം കൂടി വറവിട്ട് കണ്ട് തോക്കിയാണെങ്കിൽ തോറ് നല്ല മണം. ഇതാണ് കേട്ടോ നമ്മളെ കർമ്മത്തിച്ചാറ്. അപ്പോൾ ഈ ഒരു കർമ്മത്തിച്ചാറ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പണിയൊന്നുമില്ല, നല്ല രസമാണ് ഈ ചാറ്. നിങ്ങളിതേക്ക് വല്യുള്ളി ഇടരുത്, അതേമാതിരി തന്നെ ഉലുവ ഇടരുത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടണമല്ലുണ്ട്. അതൊന്നും നിങ്ങൾ ചെയ്ത് ചെയ്താൽ രസം പോകും, എനിക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇപ്പം ഇയാളേ ഈ മണം കണ്ട് കേട്ട് നോക്കുമ്പോൾ എനിക്ക് ഇപ്പം തന്നെ ചോറ് വെച്ചാൽ തോന്നുക. കാരണം എന്താ വെച്ചത്, ഇപ്പോൾ രാവിലെ വെച്ചാൽ ഇയാളെ ചാനലും കൂടി കുടിച്ചിട്ടില്ല, ചോറാണ് തീമട്ട് ഞാൻ ചുടുമ്പത്തന്നെ. കാരണം എനിക്ക് ഈ എഡിറ്റിങ്ങും കാര്യമൊക്കെ ഉണ്ടാകുമ്പളേ പിന്നെ ചോറായില്ലെങ്കിൽ പിന്നെ ഉച്ചയാകുമ്പോൾ പിന്നെ ചോറുണ്ടാവില്ല. അപ്പോൾ വിചാരിച്ചിട്ടുണ്ട് ചോറ് വെച്ച്, അപ്പോൾ ചെമ്മീൻ രാവിലെ തന്നെ കിട്ടീനി, അത് ഞാനാണ് പൊരിച്ചും ചെയ്തീന്. ചെമ്മീൻ പൊരിച്ച് ചോറും ആയി ഇനിയിപ്പം ഇതേക്ക് ഞാൻ കൂട്ടാനൊന്നുണ്ടാവില്ല. കർമ്മത്തിൽ ചാറ് കൂടി ഉണ്ടായാലും ഉസാറാവുമല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ കടലെന്നല്ല എന്തിക്കനെ കറി വെച്ചിട്ട് രാവിലേക്കൊക്കെ പിന്നെ ഇതാണ് പുട്ട്, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഓരോ കുറ്റി വെക്കണുണ്ട്, അപ്പോൾ ഒക്കെ എളുപ്പമാണല്ലോ. പക്ഷെ ഇയാളെയാണ് എനിക്കിന്ന് പുട്ടൊന്നും മടയി ഒരു ചെമ്മീനും ഈ ഒരു കർമ്മത്തിച്ചാറ്. കർമ്മത്തിച്ചാറ് തന്നെ മതി, ചെമ്മീനൊന്നും വേണ്ട, അത്രക്കും ഇഷ്ടമാണ് കർമ്മത്തിച്ചാറ്. അപ്പോൾ അതും കൂട്ടിയാണ്ടാണ്ട് ചോറ് അയച്ചട്ടെ. ഇനിയിപ്പോൾ പുട്ട എൻ്റെ ഇടയിൽ കൂടി ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു കണ്ടത് നമ്മളെ മൂപ്പരാക്കിയിട്ടാണ് തിന്നോളും, ബാക്കി ഉണ്ടാവും ഏതായാലും. കാരണം ഞാൻ ഈ ചോറ് വെച്ചിരുന്നത് ഇപ്പോൾ ഞാൻ അത്ര കൊണ്ട് ഓർത്തിട്ടില്ല. ഇനി അപ്പോൾ ഈ ചെമ്മീനിൻ്റെ മണം ഇങ്ങനെ വന്നപ്പോഴേ പിന്നെ ഈ ചാറും അപ്പോൾ വല്ലാത്ത ഇഷ്ടപ്പെ. ഞാൻ ചെമ്മീൻ കുറച്ചും കൂടിയൊക്കെ കോരിട്ട് കിട്ടിയാളെ, എനിക്ക് അത്രക്ക് ഇഷ്ടമായതുകൊണ്ടേ കുറച്ച് ചെമ്മീനാണ് ആദ്യം എടുത്തിനെ. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ആണ്ട് എടുക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പുട്ട് ആകെ രണ്ട് കുറ്റിയായിട്ട് ചുടണുള്ളൂ, ആകെ രണ്ട് കുറ്റി തന്നെ ഏറും. നമ്മൾ രണ്ട് ആൾക്കാരും പിന്നെ ഇതുവല്ല ഉള്ളൂ. അപ്പോൾ ഏതായാലും കൊടുക്കുന്ന ഇപ്പം ഞാൻ ചോറും കൂടി വെച്ചാണെങ്കിൽ ഇനിയിപ്പോൾ ഇതൊക്കെ എത്താൻ കാട്ടുമെന്ന് എനിക്കതറിയില്ല. ഏതായാലും ഈ പാത്രത്തിലായതുകൊണ്ടേ മൂടി വെച്ചാൽ അന്ത്യാവൂളം അങ്ങനെയാണ്ട് കൊയ്യൊന്നും അല്ല വെറുങ്ങരിച്ചൊന്നുമില്ല. അപ്പം ഇയാളെ ഈ ചോറ് ഒന്ന് വെച്ച് നോക്കുമ്പോൾ അതൊക്കെയാണ് ഇത് മൂടിയൊക്കെ ഇട്ട്. അപ്പോൾ ഇതാണ് ഇയാളെ നമ്മളന്നത്തെ വീഡിയോ. വീഡിയോ അങ്ങൊക്കെ തൃപ്തിയാണ് നമ്മൾ വിചാരിച്ചിന്, വീഡിയോ തൃപ്തി തന്നെയുള്ള വീഡിയോ ഒക്കെ തയ്യാറ് ലൈക്ക് ചെയ്താൽ, പിന്നെ അതേമാതിരി നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലിട്ട് ഇയാളെ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെല്ലേക്കാൻ വരും, ബെല്ലേക്കാൻ വരും, ഓളെന്ന് വരും. അതും കൂടി ആ നിൽക്കുമ്പോൾ ഇതേമാതിരി എല്ലാ സാധനങ്ങൾക്ക് കിട്ടും. അവിടെ വയ്ക്കാൻ ഇയാളെ ഇമ്മ അതിലൊരു തേങ്ങ കുറഞ്ഞുകാണ്ട് ബിസ്മില്ല, തേങ്ങ കുറഞ്ഞുകാണ്ടുള്ള അമ്മാതിരൊരു നല്ലീരും പുളിയും ഒക്കെ ഇട്ട് നല്ലൊരു ചാറുങ്ങൾ വെച്ചുകാണ്ട് കടു ചേർത്താണെന്നാണ് വെച്ച് വയ്ക്കുകയാണ്. നല്ല രസം. ഇപ്പോൾ ഇത് മാണ്ട ചെമ്മീൻ തന്നെ മാണ്ട, ഇപ്പോൾ ഒത്തറച്ച് വറ്റിയത് പറ്റും, കോയി മുളകിട്ട് കോയി ഇഷ്ടാക്കി ഇതൊക്കെ പറ്റും. മാണ്ട ഞങ്ങളൊരു ഉണക്കലേ മതി തീക്ക്, നല്ല രസമാണ് കേട്ടാ. മീൻ പറ്റിച്ചതൊക്കെ രസമായിട്ടാണ്, മീൻ പൊരിച്ചാലൊക്കെ. അപ്പോൾ നമ്മളെ ഇതൊക്കെ തന്നെ നമ്മളന്നത്തെ വിശേഷങ്ങളും വീഡിയോകളും ഒക്കെ. അപ്പോൾ നമ്മളെ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ. ഞങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കുന്നയാളത്. അസ്സലാമു അലൈക്കും.